हलो फ्रेंड्स वेलकम टू सोनियास फुड इन वीडियो नाम चल किचन टिप्स या साधारण ए किचनल चल टिप्स या निर्णी टिप नंबर वण साधारण ना वीडी नेस्कफे ब्रू वाइक इोले बोटल नमुक कोले कटपिड़ प्रश्न नमुक साधारण ना फेस प्रश्न अगर कटपिड़ा नमुक इतना बुद्धिमुट अद या साधारण चयद अदायद इत न फिंग ओपण आयोजन कटपिड़ अद या न इतना बोटिल वांगों वह बोटिल इन सीलडा अब नदिने सीसर्सुपयोग चुदायट चोलुशम आवश्यक नमुक कॉफी पउडर एड़क पाक हॉलुकी नोले कुछ पउडर इन इट कमु नमें कॉफी पउडर कम अटचर പ്ലാസ്റ്റിക് വെച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇത് അടച്ചു വെച്ചാൽ നമ്മുടെ ഇത് കട്ട പിടിക്കുന്ന പ്രശ്നം നമുക്ക് ഫേസ് ചെയ്യേണ്ട വരിയല്ല നിങ്ങൾക്കും നിങ്ങളുടെ വീടുകളിൽ ഇത് ചെയ്തു നോക്കാം ടിപ്പ് നമ്പർ 2 നമ്മൾ ലെമൺ മേടിച്ചുകൊണ്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ അത് ഫ്രിഡ്ജിലാണ് സാധാരണ സൂക്ഷിക്കാറ് പുറത്തു വെച്ചാൽ വേഗം ചീത്തയായി പോകും ഫ്രിഡ്ജിൽ നമ്മൾ വെക്കുമ്പോൾ നമ്മൾ ഒരു ടിപ്പ് ഉപയോഗിച്ചാൽ അത് കൂടുതൽ ദിവസങ്ങൾ നമുക്ക് കേടുകൂടാതെ ഇരിക്കാൻ സാധിക്കും അതായത് ഇത് ടിഷ്യൂ പേപ്പറാണ് ഈ ടിഷ്യൂ പേപ്പറിലേക്ക് ഓരോ ലെമണിനെയും ഇങ്ങനെ പൊതിഞ്ഞതിന് ശേഷം നമ്മൾ ഈ കണ്ടെയ്നറിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ ഇത് കൂടുതൽ ദിവസം നമുക്ക് ഒരു കേടുമില്ലാതെ ലെമണ് സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കും ടിപ്പ് നമ്പർ 3 ദ ടൊമാറ്റോസ് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വരുന്നത് നമ്മൾ ഇങ്ങനെ ഒരു കണ്ടെയ്നറിൽ ഇട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ കൂടുതൽ ദിവസം ഒരു കേടും കൂടാതെ ഇത് ഫ്രിഡ്ജിൽ ഇരിക്കാൻ നന്നായിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് യൂസ് ചെയ്യാൻ സാധിക്കും ടിപ്പ് നമ്പർ 4 നമ്മൾ അരിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇങ്ങനെ കണ്ടെയ്നറിൽ സൂക്ഷിക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഇത് ചെള്ള് കയറുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ പ്രാണികൾ ഇതിൽ കയറുന്ന പ്രശ്നം ഉണ്ടാവും അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഇത് ക്ലോവ് ആണ് ക്ലോവ് ഒരു 2-3 എണ്ണം ഇതിലിട്ട് വെച്ചാൽ ഈ അരി ഒരു പ്രാണിയും കയറാതെ നന്നായിട്ട് ഈ കണ്ടെയ്നറിൽ ഇരിക്കും കുറേ ദിവസങ്ങളിലേക്ക് നമുക്ക് ഇത് പ്രാണിയൊന്നും കയറാതെ സൂക്ഷിക്കാൻ ഇങ്ങനെ ക്ലോവ് ഇട്ടുകൊണ്ട് സാധിക്കും ടിപ്പ് നമ്പർ 5 ഇത് മാങ്ങ അച്ചാറ് നമ്മൾ വീടുകളിൽ ഉണ്ടാക്കി ഇങ്ങനത്തെ ഗ്ലാസ് ബോട്ടിലുകളിൽ നമ്മൾ സൂക്ഷിക്കുന്നതാണ് അച്ചാറിന് അച്ചാറൊക്കെ ഇരിക്കുന്ന പുളിയുള്ള സാധനങ്ങൾ ഇരിക്കുമ്പോൾ നല്ലത് അതുകൂടാതെ വേറൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത് കൂടുതൽ നാൾ പൂപ്പൽ കൂടാതെ ഇരിക്കുന്നതിന് വേണ്ടി ഇതൊരു ക്ലോത്താണ് ഈ ക്ലോത്തിന് നമ്മൾ നല്ലെണ്ണയിൽ ക്ലോത്ത് മുക്കിയതിന് ശേഷം അച്ചാറിൻ്റെ മുകളിൽ ഇട്ടിരിക്കുന്നതാണ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ റെഫ്രിജറേറ്ററിലൊന്നും വെക്കാതെ കേടുകൂടാതെ പൂപ്പലില്ലാതെ നമ്മുടെ അച്ചാർ കൂടുതൽ നാൾ ഈ ബോട്ടിലിൽ ഇരിക്കുകയും നമുക്ക് ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം ടിപ്പ് നമ്പർ 6 നമ്മൾ എഗ്ഗ് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഫ്രിഡ്ജിൽ സാധാരണ വെക്കാറുണ്ട് അല്ലെ പുറത്ത് വെക്കാറുണ്ട് പക്ഷേ ചില ആവശ്യങ്ങൾക്ക് നമ്മൾ എടുക്കുമ്പോൾ ഈ മുട്ട കേടാണോ അതോ നല്ലതാണോ എന്നറിയാൻ നമുക്ക് സാധിക്കാറില്ല ഇപ്പം നമ്മൾ വെജിറ്റബിൾസൊക്കെ അരിഞ്ഞതിന് ശേഷം മുട്ട ഇടുകയാണെങ്കിൽ അത് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ട് നമുക്ക് ഒരു ടിപ്പ് ഉപയോഗിച്ച് ഇത് ചീത്തയാണോ നല്ലതാണോ എന്ന് ടെസ്റ്റ് ചെയ്യാം ഇത് അതിനൊരു ബൗളിൽ വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ മുട്ട ഇടുമ്പം അത് ഇതിലേക്ക് മുങ്ങിപ്പോവുകയാണെങ്കിൽ അത് നല്ല മുട്ടയാണ് അതിൽ വെള്ളത്തിന് മുകളിൽ പൊങ്ങി കിടക്കുകയാണെങ്കിൽ ആ മുട്ട ചീത്ത മുട്ടയായിരിക്കും അങ്ങനെ നമുക്ക് ഇത് തിരിച്ചറിയാൻ പറ്റും ടിപ്പ് നമ്പർ 7 നമ്മൾ സാധാരണ ഗരം മസാല കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാറാണ് ഞാൻ പക്ഷേ ഗരം മസാല വാങ്ങിക്കാറില്ല ഇത് ജാതിപത്രിയാണ് ഇത് പെപ്പർ മുഴുവനോടെ ഉള്ളതാണ് പിന്നെ ഇത് ഏലക്ക ഇത് സ്റ്റാർ അനീസ് ക്ലോവ് ഇത് കറുവാപ്പട്ട ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒന്നെങ്കിൽ നമ്മൾ വെയിലത്ത് വെച്ച് അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ നന്നായിട്ട് ഉണക്കിയതിന് ശേഷം മിക്സിയിൽ പൊടിച്ചെടുക്കും അതല്ലെങ്കിൽ നമ്മൾ ഒരു ചീനിച്ചട്ടിയിൽ ഒരു തീ കുറച്ച് ലോ ഫ്ലെയിമിലിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കിക്കൊടുത്ത് ഒരു 5 മിനിറ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുത്ത് വെച്ചാൽ നല്ല ഗരം മസാല നമുക്ക് കിട്ടും നല്ല സ്മെല്ലും കാണും ടേസ്റ്റും കാണും ഞാൻ സാധാരണ ഗരം മസാല അങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ ഇത് ഞാൻ ഗരം മസാല
നോൺ സ്റ്റിക്ക് പാനിലിട്ട് ചെറുതായിട്ടൊന്ന് ഹീറ്റ് ചെയ്തതിന് ശേഷം പൊടിച്ചെടുത്തതാണ്. ഇത് ഞാൻ സാധാരണ ഫൈനായിട്ടാണ് പൊടിച്ചെടുക്കാറ്. നമ്മൾ ചൂടോടെ പൊടിക്കുമ്പോൾ നമുക്ക് ഫൈനായിട്ട് കിട്ടും. നല്ല വെയിലുണ്ടേ വെയിലത്ത് വെച്ച് ഉണങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത്, ഇത് ഞാൻ ഗ്ലാസ് ബോട്ടിലാണ് എപ്പോഴും മസാലപ്പൊടികളും ഒക്കെ സൂക്ഷിക്കാറ്. ഗ്ലാസ് ബോട്ടിൽ സൂക്ഷിക്കുമായിരിക്കും നല്ലത്. നമ്മൾ അതിനായിട്ട് ഇപ്പം ഗ്ലാസ് ബോട്ടിൽ മേടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് അച്ചാറോ എന്നതെങ്കിലുമൊക്കെ വാങ്ങിച്ച് ബോട്ടിലുകൾ കാണും നമ്മുടെ വീട്ടിൽ, ആ ബോട്ടിലുകളിൽ എടുത്ത് നമുക്ക് മസാലപ്പൊടികളും എല്ലാ പൊടികളും നമുക്ക് ഗ്ലാസ് ബോട്ടിലുകളിൽ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കാം. ടിപ്പ് നമ്പർ 8, ഇത് പെപ്പറാണ്. നമ്മൾ സാധാരണ എല്ലാ കറികളിലും മുട്ട പൊരിക്കുന്നതിനും ഒക്കെ പെപ്പർ യൂസ് ചെയ്യാറുണ്ട്. ഞാൻ ഒരിക്കലും പെപ്പർ പൗഡർ വാങ്ങിക്കാറില്ല. ഇങ്ങനെ പെപ്പർ എൻ്റെ വീട്ടിൽ പെപ്പറുണ്ട്, അതല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ പെപ്പർ വാങ്ങിക്കാൻ കിട്ടും. ഇതുപോലെ പെപ്പർ വാങ്ങിച്ചതിന് ശേഷം ഇത് ഒന്നെങ്കിൽ വെയിലത്ത് വെച്ച് ഒരു മണിക്കൂർ ചൂടാക്കിയതിന് ശേഷം, അതും അല്ലെങ്കിൽ നമ്മുടെ ചീനിച്ചട്ടിയിൽ ഒരു 5 മിനിറ്റെങ്കിലും ചെറു ചൂടോടെ, ചട്ടിയുടെ ചൂട് മാത്രം മതിയാവും. നല്ല അടി കട്ടിയുള്ള ചീനിച്ചട്ടിയിലാണെങ്കിൽ അതിൻ്റെ ചൂട് മാത്രം മതി. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ചൂടാക്കിയതിന് ശേഷം മിക്സിയുടെ ഗ്രൈൻഡറിലെടുത്ത് പൊടിച്ചു വെച്ചാൽ അതിൻ്റെ ഫ്ലേവറും പോവില്ല, ടേസ്റ്റും പോവില്ല. നല്ല ഫ്ലേവറോടുകൂടി നമുക്ക് കറികളിൽ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യാനുസരണം 2 വീക്സൊക്കെ കൂടുമ്പോൾ ഇതൊന്ന് പൊടിച്ചു വെച്ചാൽ മതി. ഞാനിപ്പം നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് ചൂടാക്കിയതിന് ശേഷം പൊടിക്കുന്നതെന്ന്. ഈ പെപ്പർ ചൂടാക്കുന്നതിന് വേണ്ടി ഒരു ചീനിച്ചട്ടി എടുത്തിട്ടുണ്ട്. അത് ലോ ഫ്ലെയിമിൽ വെച്ച് ചെറുതായിട്ട് ഇതിന് നല്ല ചൂടിൽ ഇത് ഇങ്ങനെ ഇളക്കി കൊടുത്ത് ജസ്റ്റ് ഒന്ന് പെപ്പർ ചൂടായി കിട്ടിയാൽ മതി. അല്ലാതെ ഇത് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല, എണ്ണയോ ഒന്നും ഇതിലൊഴിക്കരുത്. ജസ്റ്റ് ഈ ചീനിച്ചട്ടി ചൂടാവുന്ന ആ ചൂടിൽ പെപ്പർ നമുക്ക് ചൂടായി കിട്ടും. അതിനുശേഷം നമ്മൾ ഇത് പൊടിച്ച് മിക്സിയുടെ ഗ്രൈൻഡറിൽ പൊടിച്ചു വെച്ചാൽ ഇത് പൂപ്പിലൊന്നും കൂടാതെ നല്ല ഫ്രഷായിട്ട് നന്നായിട്ട് അടച്ചു വെച്ചാൽ നല്ല മണവും ടേസ്റ്റും നമുക്ക് കിട്ടും. അതുകൊണ്ട് നമ്മളിത് ഉപയോഗിക്കുമ്പം അതിന് അതിൻ്റേതായ ഒരു ടേസ്റ്റും സ്മെല്ലും ലാസ്റ്റ് ചെയ്യണതിൽ നമ്മൾ കുറച്ച് കുറച്ച് ഒരു 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 ഏകദേശം ഒരു മാസത്തേക്കോ അല്ലെ 3 വീക്സിലേക്ക് മാത്രം ഉള്ളത് പൊടിച്ചു വെച്ചാൽ മതിയാവും. കൂടുതൽ പൊടിച്ചു വെച്ചാൽ അതിൻ്റെ ടേസ്റ്റും സ്മെല്ലും എല്ലാം നഷ്ടപ്പെട്ടു പോകും. ഇത് ഇപ്പം ജസ്റ്റ് നമ്മളിങ്ങനെ കൈയും കൊണ്ട് നോക്കുമ്പോൾ ഇത് ചൂടായെങ്കിൽ നമുക്കിത് ഓഫ് ചെയ്ത് മിക്സിയിലിട്ട് പൊടിക്കാം. ഇത് ഏകദേശം ചൂടായിട്ടുണ്ട്. ഇനി ഞാനിത് ഓഫ് ചെയ്ത് ഇത് നമുക്ക് മിക്സിയുടെ ഗ്രൈൻഡറിലിട്ട് ഒന്ന് പൗഡറാക്കിയെടുക്കാം. ഇത് പെപ്പർ ഞാൻ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒത്തിരി ഫൈനായിട്ടൊന്നും പൊടിയേണ്ട ആവശ്യമില്ല, ഒന്ന് അത്യാവശ്യം മീഡിയമായിട്ട് പൊടിഞ്ഞു കിട്ടിയാൽ മതി. ഇത് നമ്മൾ സൂക്ഷിക്കുമ്പോൾ എപ്പോഴും ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ടിപ്പ് നമ്പർ 9, ഇത് ജീരകമാണ്. നമുക്ക് സാധാരണ മോരുകറിയിലും പല കറികളിലും ജീരകത്തിൻ്റെ പൊടി ആവശ്യമായി വരാറുണ്ട്. അപ്പോൾ ഓരോ സമയത്തും നമ്മളിത് പൊടിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് കുറച്ച് ജീരകം നമുക്ക് എടുത്ത് പൊടിച്ചതിന് ശേഷം ഒരു ഗ്ലാസ് കണ്ടെയ്നറിലിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ ഇവിടെ ജീരകം നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ച് എടുത്തതാണ്. ഇത് നമുക്ക് ഒരു ഗ്ലാസ് കണ്ടെയ്നറിലിട്ട് നമുക്ക് സൂക്ഷിച്ചാൽ നമുക്ക് ആവശ്യ സമയത്ത് എടുത്ത് ഉപയോഗിക്കാൻ എളുപ്പമായിരിക്കും. ടിപ്പ് നമ്പർ 10, ഇത് ചുക്കാണ്. ചുക്ക് സാധാരണ ഉണങ്ങിയ ഇഞ്ചിയാണ് നമ്മൾ ചുക്കെന്ന് വിളിക്കുന്നത്. ഇപ്പം കൊറോണയൊക്കെ ഉള്ള സമയത്ത് ചുക്ക് കാപ്പി കുടിക്കുന്നത് നമുക്ക് നല്ലതായിരിക്കും. പിന്നെ ചുക്കും കൊണ്ട് നമ്മൾ പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ കിട്ടുന്ന ചുക്ക് നമുക്ക് വീടുകളിൽ ചുക്ക് ഇഞ്ചി ഉണങ്ങി വേണമെങ്കിലും നമുക്ക് ചുക്ക് ഉണ്ടാക്കാം, അല്ലെങ്കിൽ മാർക്കറ്റിൽ നമുക്ക് ചുക്ക് അവൈലബിൾ ആണ്. അത് ഞാനിങ്ങനെ മിക്സിയുടെ ഗ്രൈൻഡറിൽ ഇട്ട് പൊടിച്ച് പൊടിയാക്കിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ പൊടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ചുക്ക് കാപ്പി വീട്ടിൽ ഹോം മെയ്ഡ് ആയിട്ട് ചെയ്യുമ്പം 1 സ്പൂൺ ചുക്കും 1 സ്പൂൺ ജീരകത്തിൻ്റെ പൊടിയും 1 സ്പൂൺ കാപ്പിപ്പൊടിയും പിന്നെ കുറച്ച് ശർക്കരയും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് സ്വന്തമായിട്ട് ചുക്ക് കാപ്പി വേഗത്തിൽ പ്രിപ്പയർ ചെയ്ത് കുടിക്കാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ വീടുകളിൽ ഇങ്ങനെ ചുക്ക് പൊടിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ചില സാഹചര്യങ്ങളിൽ വേഗം ഇത് ഉപയോഗിക്കാൻ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ ചുക്കാപ്പി ഉണ്ടാക്കാനൊക്കെ എളുപ്പമായിരിക്കും. നമ്മൾ ചുക്കാപ്പി ഉണ്ടാക്കുമ്പോൾ കുറച്ച് കുരുമുളകും കൂടെ ചേർത്താലും നല്ലതായിരിക്കും. ടിപ്പ് നമ്പർ 11, ഇത് മഞ്ഞൾ പൊടിയാണ്. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച മഞ്ഞൾ പൊടിയല്ല, നമ്മുടെ വീട്ടിലെ മഞ്ഞൾ ഉണക്കി
പൊടിയാക്കിയതാണ്. നിങ്ങൾ വിചാരിക്കുമായിരിക്കും ഇതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന്. പക്ഷേ ഞാൻ കുക്ക് ചെയ്ത ചെയ്യാൻ തുടങ്ങിയ വർഷം മുതൽ ഞാൻ ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ നിങ്ങൾക്ക് എല്ലാവരുടെയും വീടുകളിൽ മഞ്ഞൾ കൃഷി ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അങ്ങനെയുള്ളവർക്ക് മഞ്ഞൾ മുഴുവനായിട്ട് ഉണങ്ങിയത് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആകും. മഞ്ഞൾ പൊടി വാങ്ങിക്കുന്നതിന് പകരം അങ്ങനെയുള്ള മഞ്ഞൾ വാങ്ങിച്ചതിന് ശേഷം നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുത്താൽ നല്ല ഗുണമുള്ള മഞ്ഞൾ, ടേസ്റ്റും മണവും സ്മെല്ലും എല്ലാം ഉള്ള മഞ്ഞൾ നമുക്ക് കിട്ടും. അതുകൂടാതെ ഇത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് കൂട്ടാതെ ഇത് നിങ്ങളും നിങ്ങളുടെ വീടുകളിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന പോയിസണസ് ആയിട്ടും മായമുള്ളതുമായ മീറ്റ് മസാല അതുപോലെയുള്ള മസാലകൾ ഒഴിവാക്കി എല്ലാം നിങ്ങളുടെ വീടുകളിൽ തന്നെ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. ഞാൻ ന്യൂസിലൻഡിലായിരുന്ന സമയത്തും ബാംഗ്ലൂർ സിറ്റിയിലാണ് ഞാൻ ജീവിക്കുന്നത്. എങ്കിൽ പോലും ഞാൻ ഇതേ മെത്തേഡാണ് കഴിഞ്ഞ 15 ഇയേഴ്സായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾക്കും ഇത് നിങ്ങളുടെ വീടുകളിൽ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഇത് മുളകാണ്. മുളക് പൗഡർ അല്ലെങ്കിൽ മുളക് പൊടി ഞാൻ സാധാരണ വാങ്ങിക്കാറില്ല. ഇതുപോലെ പാക്കറ്റിൽ മുളക് വാങ്ങിച്ചതിന് ശേഷം അത് വെയിലത്ത് വെച്ച് ഉണങ്ങിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കുവാണ് ചെയ്യാറ്. ഞാൻ ഒരു മസാല പൊടികളും വാങ്ങിച്ചുപയോഗിക്കാറില്ല. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് വെയിലത്ത് വെച്ച് ഉണങ്ങുകയോ അല്ലെങ്കിൽ ചീനിച്ചട്ടിയിലിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം പൊടിക്കുകയോ ചെയ്താൽ നമുക്ക് ആവശ്യത്തിനൊരു 3 വീക്സൊക്കെ സമയത്തേക്ക് യൂസ് ചെയ്യാൻ മാത്രം മുളക് പൊടി നമുക്ക് നമ്മുടെ വീടുകളിൽ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാം. ഞാൻ അതുപോലെയാണ് സാധാരണ മീറ്റ് മസാല ചിക്കൻ മസാലയോ ഒന്നും ഉപയോഗിക്കാതെ ഇങ്ങനെ മുളക് പൊടിയും ഗരം മസാലയും മല്ലിപ്പൊടിയും പൊടിച്ച് മഞ്ഞൾ പൊടിയും പെപ്പർ പൊടിയും എല്ലാം ഹോം മെയ്ഡ് ആയിട്ടാണ് പ്രിപ്പയർ ചെയ്യാറ്. മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുത്ത മുളകാണിത്. ഇത് നന്നായിട്ട് ഫൈനായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. നല്ല വെയിലുള്ള സമയത്ത് നമ്മുടെ ടെറസിലോ അല്ലെങ്കിൽ കിച്ചൻ്റെ ബാൽക്കണിയിലോ എവിടെ വെച്ച് വേണമെങ്കിലും നമുക്ക് ഇത് ഉണങ്ങിയെടുക്കാം. ഞാൻ സാധാരണ കിച്ചൻ്റെ ബാൽക്കണി വെച്ചാണ്, ഒരു പ്ലേറ്റിൽ അല്ലെങ്കിൽ ചെറിയ പാത്രത്തിൽ സ്റ്റീൽ പാത്രത്തിലോ എല്ലാം വയ്ക്കുകയാണെങ്കിൽ ആ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് മുളക് നന്നായിട്ട് ഉണങ്ങിക്കിട്ടും. അങ്ങനെ നമുക്ക് വേഗത്തിൽ ഇത് പൊടിച്ച് അത്യാവശ്യം ഒരു മാസത്തേക്കുള്ള മുളകൊക്കെ നമുക്കിങ്ങനെ പൊടിച്ച് നമുക്ക് കണ്ടെയ്നറിൽ ഗ്ലാസ് കണ്ടെയ്നറിലിട്ട് സൂക്ഷിച്ച് നമുക്ക് എളുപ്പമായിരിക്കും. അതുകൂടാതെ നമുക്ക് നല്ല ഭക്ഷണവും നല്ല മീറ്റ് മസാല ഉപയോഗിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് ഭക്ഷണം കഴിക്കാനും സാധിക്കും. ഇത് മല്ലിയാണ്. നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ മല്ലി ഇങ്ങനെ പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. നമ്മളിങ്ങനെ വാങ്ങിച്ചതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെയിലത്ത് വെച്ച് ഒരു 1 അവർ ഇത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇത് മിക്സിയുടെ ഗ്രൈൻഡറിലിട്ട് പൊടിച്ച് മല്ലി പൗഡർ യൂസ് ചെയ്താൽ നല്ല സ്മെല്ലും നല്ല ടേസ്റ്റും ആയിരിക്കും. വാങ്ങിക്കുന്ന മല്ലിപ്പൊടിക്ക് സാധാരണ ഒരു സ്മെല്ലും കാണാറില്ല. നിങ്ങളിതിൻ്റെ വീടുകളിൽ ഇതൊന്ന് ശ്രമിച്ചതിന് ശേഷം അതിൻ്റെ സ്മെല്ലിൻ്റെ ഡിഫറൻസ് ഒന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പറയുന്നത് സത്യമാണെന്നുള്ളത്. നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് മല്ലി നന്നായിട്ട് പൊടിച്ചെടുത്തതാണ്. ഏകദേശം 2 പ്രാവശ്യം പൊടിച്ചെടുത്തിട്ടുണ്ട് ഞാനിത് ഫൈനായിട്ട് കിട്ടാൻ വേണ്ടി. നമ്മൾ ഇത് കുറച്ച് കുറച്ച് ഒരു 3 വീക്സ് അല്ലെ 1 മന്ത്തിലേക്കുള്ള മല്ലിപ്പൊടി ഇങ്ങനെ പൊടിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറികളിലൊക്കെ യൂസ് ചെയ്യുമ്പം നല്ല സ്മെല്ലും ടേസ്റ്റും ആ പഴയ നമ്മുടെ ഗ്രാൻഡ് മദേഴ്സ് യൂസ് ചെയ്ത അതേ സ്മെല്ലിലുള്ള കറികൾ ചിക്കൻ കറിയോ ബീഫ് കറിയോ ഒക്കെ നമുക്ക് കൂട്ടാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങളും ഈ ടിപ്സുകളെല്ലാം നിങ്ങളുടെ വീടുകളിൽ യൂസ് ചെയ്ത് ഇതുപോലെ ചെയ്താൽ നിങ്ങൾക്കും മായമില്ലാത്ത ഭക്ഷണം കഴിക്കാൻ പറ്റും. എൻ്റെ കിച്ചൺ ടിപ്സിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളും നിങ്ങളുടെ വീടുകളിൽ ഇത് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ കമൻസ് അറിയിക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് സോണിയാസ് ഫുഡ്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം.